ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് രണ്ട് രീതിയിൽ ബ്രെഡ് പോപ്കോൺസ് ഉണ്ടാക്കാം. ഒന്നൊരു സ്പൈസി വേർഷന്, ഒന്ന് നല്ലൊരു സ്വീറ്റുമാണ്. കാരമൽ പോപ്കോണും സ്പൈസി പാപ്രിക്ക പോപ്കോണുമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 slices ബ്രെഡാണ്. ആ ബ്രെഡിനെ നമുക്ക് സ്ക്വയറായിട്ട് വളരെ ചെറുതായി സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസസിനെയും നമ്മൾ ചെറുതാക്കി സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ അവസാനത്തെ ബ്രെഡ് സ്ലൈസസിനെയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. മല്ലിയിലനെ വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഈ സൈസിലുള്ളതാണെങ്കിൽ 2 എണ്ണം മതിയാകും, ഇല്ലെങ്കിൽ 4 എണ്ണം എടുക്കണം. അതിനെ എത്രത്തോളം ചെറുതാക്കിയിട്ട് അരിയാൻ കഴിയുമോ അത്രത്തോളം ചെറുതാക്കി അരിയാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത് പാപ്രിക്ക പൗഡറാണ്. ഇനി ഒരു പാൻ എടുക്കുക. ആ പാന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ക്വയേഴ്സിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി ഹാഫ് നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇനി ഇത് ഒരു ക്രിസ്പി ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് വന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറഞ്ഞ തീയിൽ ചെയ്യാനും നോക്കണം. ഇതിപ്പോൾ ആവശ്യത്തിനായി വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റിവെക്കുക. ഇനി അതേ പാനിൽ 1 tablespoon ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് 1 teaspoon ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊക്കെ കുറഞ്ഞ് തീയിൽ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇനി അതിലേക്ക് 1 teaspoon പാപ്രിക്ക പൗഡറാണ് ഇട്ടെടുക്കുന്നത്. പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ക്യാപ്സിക്കം ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുറഞ്ഞ സ്പൈസിയേ കാണത്തുള്ളൂ. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. 2 minutes വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ക്വയേഴ്സിനെ ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡ് സ്ക്വയേഴ്സിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായി ഒന്ന് കോട്ട് ചെയ്തിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് പാപ്രിക്ക പൗഡറിന് പകരം കാശ്മീരി ചില്ലി പൗഡറും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സ്പൈസ് ലെവലൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഇതൊരു നേരിയ എരിവേ കാണുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റമായ സ്പൈസി ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡിയായി. നമുക്കിതിനെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ സ്വീറ്റ് വേർഷനായ കാരമൽ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഒരു പാൻ എടുക്കുക. അതിൽ നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് സ്ക്വയേഴ്സിനെ ഇട്ടിട്ട് ഡ്രൈ ആയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അതാത് റെഡിയായി. നല്ല ക്രിസ്പി ആക്കി എടുക്കണം. ഞാനൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 4 tablespoons പഞ്ചസാര ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അതിലേക്ക് 1 tablespoon വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഇനി ഈ പഞ്ചസാരനെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 tablespoon ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡ് സ്ക്വയേഴ്സിനെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കാരമലൈസ് ചെയ്ത ഷുഗർ പെട്ടെന്ന് കട്ട പിടിച്ചോവും, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ, ഇതോടെ റെഡിയായി. ഇനി ഇതിനെ നമ്മൾ വേഗം ഒരു പരന്ന പ്ലേറ്റിലേക്കോ പ്രതലത്തിലേക്കോ മാറ്റണം, അല്ലെങ്കിൽ ഇതെല്ലാം തമ്മിൽ ഒട്ടി പിടിച്ചിരിക്കും. ഏതെങ്കിലും തമ്മിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂളാവട്ടെ. 2-3 minutes കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം.
ഇതിപ്പോൾ കാണുന്ന സമയത്ത് കോട്ടിങ് കുറവാണ് തോന്നിയെങ്കിലും ഇത് ആവശ്യത്തിന് നല്ല മധുരവും കാര്യമുണ്ട്. ഇനി ഓവർ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മധുരം കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതോടെ ചൂട് അറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ സ്വീറ്റായിട്ട് കാരമൽ ബ്രെഡ് പോപ്കോണും സ്പൈസി ആയിട്ട് പാപ്രിക്ക ബ്രെഡ് പോപ്കോണും ഉണ്ടാക്കി. കണ്ടല്ലോ, ഈസി അല്ലേ ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള ബെല്ലൈക്കണമൊന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.